ഒടുവിൽ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫോൺ ചോർത്തലിന് വിധേയമായവരിൽ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ രണ്ട് ഫോണുകൾ ഇത്തരത്തിൽ പെഗാസസ് സോഫ്റ്റ്വെയറിൻ്റെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ് പെഗാസസ് പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്ന മാധ്യമ സ്ഥാപനങ്ങൾ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന വാർത്ത. ഞെട്ടിക്കുന്നത് തന്നെയാണത്. അമേരിക്കയിൽ റിച്ചാർഡ് നിക്സൺ ചെയ്തത് ഇതുതന്നെയാണ്. എതിരാളികളുടെ രഹസ്യങ്ങൾ ചോർത്തി തൻ്റെ തന്ത്രങ്ങൾ മെനയുക. വളരെ എളുപ്പമുള്ള പണിയാണല്ലോ. ഇവിടെ പണിയെന്ന് വെടുക്കട്ട്, പി ആർ വർക്ക് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്താണ് അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി അറിയുക, അതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യം. രാഹുലിൻ്റെ രണ്ട് ഫോൺ നമ്പറുകളിലേക്കാണ് ഈ പെഗാസസ് സ്റ്റാര സോഫ്റ്റ്വെയർ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ അയച്ചത്. ഒപ്പം രാഹുലിൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലെ അടുത്ത സുഹൃത്തുക്കളായ അഞ്ചു പേരുടെ ഫോണുകളും ഇതുപോലെ ചാര സോഫ്റ്റ്വെയറിൻ്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണ്. നോക്കൂ, രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളും. ഈ അടുത്ത ബന്ധം പുലർത്തുന്നവർ എന്ന് പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരല്ല. മറ്റ് മേഖലകളിൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, പൊതുവേദിയിൽ സംവദിക്കുന്ന ആളുകൾ, അവരെയും ഈ ചോർത്തലിന് വിധേയമാക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയിലേക്കുള്ള എല്ലാ വഴികളും നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 2019 തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഫോൺ ഇതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ സ്വന്തം മന്ത്രിസഭയിലെ ആളുകളുടെ വിവരങ്ങൾ ചോർത്തുന്നു. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും കരുത്തനായ നേതാവിൻ്റെ, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നയാളിൻ്റെ ഫോൺ ഒരു ഉളുപ്പുമില്ലാതെ, അത് ഒന്നല്ല രണ്ട് ഫോണുകൾ ഒരു ഉളുപ്പുമില്ലാതെ ചോർത്തുക എന്ന് പറയുന്ന ആ തോന്നിയാസത്തിന് ഈ ഭരണകൂടം കൂട്ടുനിന്നു എന്നല്ലേ വ്യക്തമാകുന്നത്? ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ. പക്ഷേ സർക്കാർ സ്ഥാപനങ്ങൾക്കല്ലാതെ ഞങ്ങൾ ഈ സോഫ്റ്റ്വെയർ വിറ്റിട്ടില്ല എന്ന് NSO എന്ന ഈ പെഗാസസ് സോഫ്റ്റ്വെയറിൻ്റെ നിർമ്മാതാക്കൾ ആവർത്തിച്ച് പറയുന്നു. പക്ഷെ ആർക്കൊക്കെയാണ്, ഏതൊക്കെ സർക്കാരിനാണ്, ഏതൊക്കെ സർക്കാർ ഏജൻസിക്കാണ് ഞങ്ങളത് കൊടുത്തത് എന്ന് പറയാൻ അവർ തയ്യാറാകുന്നില്ല. അത് ഞങ്ങളുടെ ബിസിനസ് രഹസ്യമാണ്, ഞങ്ങൾക്കത് വെളിപ്പെടുത്താനാകില്ല എന്നാണ് ആ ഇസ്രയേലി കമ്പനി പറയുന്നത്. ഇന്ത്യക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കൊടുത്തെന്നോ കൊടുത്തില്ല എന്നോ അവർ പറയുന്നില്ല. അപ്പോൾ പൊതുസമൂഹം എന്ത് കരുതണം? ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ എന്ത് കരുതണം? ഇതേ പെഗാസസ് സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുവെന്ന് 2019 തന്നെ പാർലമെൻറ്റിൽ വരെ ചർച്ചയായ വിഷയമാണ്. അന്ന് ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ നടന്നിരുന്നുവെന്ന് പരോക്ഷമായെങ്കിലും കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നതാണ്. ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് 2019 തിരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായും അതിനുശേഷവും രാഹുൽ ഗാന്ധിയുടെ ഫോൺ ചോർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നു എന്ന വിവരം പുറത്തു വരുന്നത്. രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത പുറത്തുവിടുന്നത് വയറിനോട് പ്രതികരിച്ചിട്ടുണ്ട്. തൻ്റെ ഫോണിലേക്ക് നിരന്തരമായി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ, അതായത് മാൽവെയർ എന്ന് തോന്നിപ്പിക്കുന്ന സന്ദേശങ്ങൾ വരാറുണ്ടായിരുന്നുവെന്നും അത്തരം സന്ദേശങ്ങൾ വരുന്ന ഘട്ടങ്ങളിലൊക്കെ താൻ ഫോൺ മാറ്റുകയായിരുന്നുവെന്നും, ഫോൺ നമ്പരും ഫോണും മാറ്റുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടേയിരുന്നത്. നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചതികൾ ഉണ്ടാകാമെന്നുള്ള ഒരു മുൻധാരണ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഫോൺ നമ്പറുകൾ മാറ്റാനും ഫോൺ മാറ്റാനും ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോ ഈ പറയുന്ന അഭിഭാഷകരോ ഒന്നും, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ഒന്നും അത്തരത്തിൽ ഫോൺ മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഒരു സാധാരണ മെസ്സേജ് വരുന്നു, ആ മെസ്സേജ് ഓണാക്കുന്നു, ആ ഓണാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി ഇതൊക്കെ വളരെ സൂക്ഷ്മമായി നോക്കിയിരുന്ന ഒരാളായതുകൊണ്ട്, ഇതിനപ്പുറവും ചെയ്യുന്നവരാണ് ഇവരെന്ന് നന്നായി ബോധ്യപ്പെടുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ തൻ്റെ ഫോണിൽ നിന്ന് എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർത്തപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട്. കാര്യം ഇതുമാതിരി സന്ദേശങ്ങൾ നിരന്തരമായി വന്നിരുന്നു. അപ്പോൾ പെഗാസസ് മാൽവെയർ തൻ്റെ ഫോണിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് മുൻകൂട്ടി തിരിച്ചറിയാൻ തനിക്ക് സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ രണ്ട് ഫോണുകൾ
ഈ ചോർത്തലിന് വിധേയമായിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം പെഗാസസ് പ്രോജക്റ്റിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കുകയാണ്. രാഹുലും അതിനോട് ചേർത്ത് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഫോൺ നമ്പരും ഫോണും എപ്പോഴും മാറ്റുന്നു എന്നുള്ളതിനാൽ അത് സാധ്യമായിട്ടില്ല എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അശോക് ലവാസയുടെ ഫോൺ വരെ ചോർത്തി എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ നമ്മുടെ നാട് ഞെട്ടിത്തെരിച്ചിരിക്കുക തന്നെയാണ്. നരേന്ദ്രമോദിക്ക് എതിരായ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു അശോക് ലവാസ. അതുകൊണ്ട് തന്നെ ലവാസയുടെയൊക്കെ ഫോൺ ചോർത്താൻ ശ്രമം നടത്തി എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ മോദിക്കും മോദി ഭക്തർക്കും എതിരായിട്ടുള്ള നിലപാടുകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പേരുവിവരങ്ങൾ ഓരോന്നോരോന്നായി ഈ ഫോൺ ചോർത്തലിന് വിധേയരായവരുടേത് പുറത്തു വരുമ്പോൾ അത് ഈ രാജ്യത്തെ പിന്നെയും പിന്നെയും അമ്പരപ്പിക്കുകയാണ്.